എല്ലാവർക്കും ഫോട്ടോഷോപ്പിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇമേജുകളോടെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരൊറ്റ ക്യാൻവാസിനുള്ളിൽ തന്നെ ഇത്തരം ഇമേജുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇമേജ് നമ്മൾ സ്കാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതായത് ഒരു സ്കാനർ വെച്ചുകൊണ്ട് സ്കാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്നും ഈ ഇമേജുകൾ സെപ്പറേറ്റ് ആയി നമുക്ക് കൊണ്ടുപോവുക എന്ന് നോക്കാം. നോർമലി നമുക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യുന്നു, ഈ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി അടിക്കുന്നു, കൺട്രോൾ എൻ അടിക്കുന്നു, പുതിയ ഒരു ഇമേജിലേക്ക് കൊണ്ടുപോകുന്നു, കൺട്രോൾ വി കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ഓരോ ഇമേജ് ആയി നമുക്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ഇവിടെ ക്രോപ്പ് എടുക്കുന്നു, ഇവിടെ നിന്നും ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോ ഇമേജ് ആയി നമുക്ക് ക്രോപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. വളരെ സമയം പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഫോട്ടോഷോപ്പിൽ ഇവയെല്ലാം തന്നെ ഒന്നിച്ച് ക്രോപ്പ് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ ഫയലിലേക്ക് പോവുക. ഈ ഫയലിൽ നമുക്കിവിടെ ഓട്ടോമാറ്റ് എന്ന് കാണാം. ഈ ഓട്ടോമാറ്റിൽ നമുക്കിവിടെ ക്രോപ്പ് ആൻഡ് സ്ട്രൈറ്റൻ ഫോട്ടോസ് എന്ന് കാണാം. ഞാനിവിടെ ഈ ക്രോപ്പ് ആൻഡ് സ്ട്രൈറ്റൻ ഫോട്ടോസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ആ ഇമേജുകളെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിൽ ക്രോപ്പായി വന്നിട്ടുണ്ട്. നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല, വളരെ കൃത്യമായി തന്നെ ക്രോപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൺട്രോൾ എ അടിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിനി ഈ ഇമേജ് നമുക്ക് കൃത്യമായി കൊണ്ടുവരാനായി ഇമേജിൽ ഇമേജ് റൊട്ടേഷനിൽ നമുക്ക് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് കൊടുക്കാം. ഓക്കെ, ഡൺ. ഇങ്ങനെ നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നും എല്ലാം ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിലെ ഒരു പ്രശ്നം എന്താണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് ആണ് നമ്മളിപ്പോൾ ക്രോപ്പ് ചെയ്തത്. ഈ ഒരു ക്യാൻവാസിൽ എല്ലാ ഇമേജസും വിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ മറ്റൊരു കോപ്പിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഇമേജസ് എല്ലാം തന്നെ വളരെ അടുത്താണുള്ളത്. നമുക്ക് ഇവിടെ നിന്നും ഫയലിൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ആൻഡ് സ്ട്രൈറ്റൻ ഫോട്ടോസ് നമുക്കൊന്ന് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് കൃത്യമായിട്ടല്ല ക്രോപ്പായി വന്നിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഇമേജും കൃത്യമായി തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഫോട്ടോഷോപ്പിന്റെ മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.